ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ യമ്മി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡ് റെസിപ്പി ആയിട്ടാണ്. റാഗി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനായിട്ട് നമ്മൾ കസ്റ്റേർഡ് പൗഡറൊന്നും യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ മാത്രം മതി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാനായിട്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. അവർ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിത്തരാനായിട്ട് വീണ്ടും ആവശ്യപ്പെടുന്നതായിരിക്കും. അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു ഫ്രൂട്ട് സാലഡിന്. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുമ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റാണ് ഈ ഒരു ഫ്രൂട്ട് സാലഡിന് കിട്ടുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു സ്പൂൺ റാഗി പൗഡർ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ റാഗി അല്ലെങ്കിൽ മുത്താറി കാച്ചാറുണ്ടല്ലോ, അതുപോലെ വേണം ഇത് കാച്ചിയെടുക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിന് പകരം ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടും നമുക്ക് ഈ മുത്താറി കാച്ചിയെടുക്കാം. എന്നാലും ഇത് ഫ്രൂട്ട് സാലഡാണല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് പാല് ചേർക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് കാച്ചിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുത്താരി നല്ലതുപോലെ തന്നെ ഒന്ന് കുറുകി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേ കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് കുറുകി കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങോട്ട് കുറുകി കിട്ടേണ്ട ആവശ്യമില്ല, ഇതുപോലെ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റിവെക്കാം. അങ്ങനെ ഞാൻ മുത്താരി ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കിട്ടട്ടെ. ആ ഒരു സമയത്ത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ ഹാഫ് എടുത്താൽ മതി. ഇതിപ്പോൾ ഒരു ചെറിയ നേന്ത്രപ്പഴമായിരുന്നു, അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് അളവിൽ പാല് കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് അതുപോലെ തന്നെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് സാലഡിന് നല്ലൊരു കളറും ഒന്നുകൂടി ടേസ്റ്റും കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാഗിക്ക് പുറമെ ഇങ്ങനെയും കൂടി ചെയ്തെടുക്കുന്നത്. റാഗി മാത്രം വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാം കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതും കൂടി ചേർക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റേർഡ് പൗഡറൊക്കെ ചേർത്തിട്ട് കിട്ടുന്ന ആ ഒരു കളറൊക്കെ നമ്മുടെ ഫ്രൂട്ട് സാലഡിന് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ പഴവും പാലൊക്കെ എപ്പോഴും മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പം അതുകൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഫ്രൂട്ട് സാലഡിന്. അപ്പോൾ ഇത് ഞാനിപ്പം എല്ലാം മിക്സ് ചെയ്തിട്ട് അടുപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റാഗി ഒന്ന് കുറുക്കിയെടുത്തതുപോലെ തന്നെ ഇതും ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിൽ മുന്നേ ഞാൻ കസ്റ്റേർഡ് പൗഡറൊന്നും ഇല്ലാതെ വേറൊരു ടൈപ്പിലും ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കിയിട്ടുണ്ട്. 2 ടൈപ്പിലുള്ള ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. റാഗി വെച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അതായത് കുട്ടികൾക്കൊക്കെ റാഗി വെച്ചിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്കും അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൂട്ട് സാലഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ക്ഷീണവും മാറും. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഉണർവും ഉന്മേഷമൊക്കെ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ റാഗിയൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുത്താറി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, മുത്താറിയുടെ നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ട് കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര കട്ടി നമുക്ക് ആവശ്യമില്ല, അതിനായിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതോടൊപ്പം തന്നെ 1 കദളിപ്പഴം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുത്താറി മാത്രം വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കുക എന്നുള്ളത് അത് ഇതുപോലെയാണ്. മുത്താറിയിലോട്ട് 1-2 കദളിപ്പഴം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ തന്നെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാം. നമ്മൾ കുറച്ചുകൂടി ഒന്ന് റിച്ചാക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ ഇതും ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ചൂടൊക്കെ പോയി വന്നിട്ടുണ്ട്, ഒന്നുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര കട്ടി ആവശ്യമില്ല, പക്ഷേ ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ലൂസായി വരുന്നതായിരിക്കും.
ഇതുപോലെ തന്നെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പം ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ലൂസായി വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഏകദേശം കസ്റ്റേർഡ് പൗഡറൊക്കെ ചേർത്താൽ കിട്ടുന്നത് പോലത്തെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടും, കണ്ടല്ലോ, ഇതുപോലെ കിട്ടുന്നതായിരിക്കും. ഇതാണ് കറക്റ്റ് പാകം. ഇത് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മുത്താറി പഴമൊക്കെ ചേർത്തിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഒത്തിരി സമയം ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല, അപ്പോൾ വല്ലാതെ അങ്ങ് വെള്ളം പോലെ ലൂസായി പോകും, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഇതുപോലെ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഫ്രൂട്ട് സാലഡിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ഇതൊക്കെയാണ്. ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കദളിപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴവും വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം, പിന്നെ ഇതിലോട്ട് പൊമഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മുഴുവനും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാനിത് സെർവ് ചെയ്യുന്ന ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ചില്ലറിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട് സാലഡിൽ ചേർക്കാനായിട്ടുള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പപ്പായവും പൈനാപ്പിളും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ പപ്പായവും പൈനാപ്പിളൊക്കെ കുറച്ച് ടൈം കഴിയുന്ന സമയത്ത് ഒരു കയ്പ് ടേസ്റ്റ് ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് പപ്പായവും പൈനാപ്പിളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പൊമഗ്രാനേറ്റ് ചേർക്കുന്ന സമയത്തും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ പൊമഗ്രാനേറ്റ് ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ട് കുറച്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതാണെങ്കിൽ പൊമഗ്രാനേറ്റ് ആ ഒരു സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാതെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ചെറിയൊരു കയ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കഴിക്കാനെടുക്കുന്ന സമയത്ത് മാത്രം പൊമഗ്രാനേറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു റാഗി മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ മണിക്കൂറോ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഫ്രൂട്ട് സാലഡ്. ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഇനി ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് കസ്റ്റേർഡ് പൗഡറൊന്നും ആരും വാങ്ങിക്കണ്ട. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുത്തു നോക്കൂ, അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ സാധാരണ കഴിക്കാറുള്ള ഫ്രൂട്ട് സാലഡിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് ഈ ഒരു ഫ്രൂട്ട് സാലഡിന്. നമ്മുടെ ചാനലിൽ ഇതിൽ മുന്നേയും രണ്ട് ഫ്രൂട്ട് സാലഡ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്യാതെ തന്നെയാണ്. നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ആ രണ്ട് ഫ്രൂട്ട് സാലഡും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ തയ്യാറാക്കണം എന്നുള്ളവർക്ക് ആ വീഡിയോ കണ്ടു നോക്കാട്ടോ. അതും വളരെ സിമ്പിളാണ്. ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് കൊടുത്തു നോക്കൂ, അവരിതിൽ പഴം ചേർത്തിട്ടുണ്ടെന്ന് പോലും മനസ്സിലാക്കിയില്ല, അത്രയ്ക്കും ഇഷ്ടത്തോടെ കഴിച്ചോളും. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് കമൻസിലൂടെ അറിയിക്കാനും ആരും മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.